ഇപ്പം നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക ചിലപ്പം അതിലോട്ട് എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുണ്ടായിരിക്കും അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്ക് സ്റ്റോറിയിലോട്ട് എങ്ങനെ ടെക്സ്റ്റും കൂടി എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസിലോട്ടൊന്നും പോവേണ്ട എന്തായാലും അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫേസ്ബുക്ക് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇവിടെ ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഒന്നുകിൽ അതിൽ ക്ലിക്ക് ചെയ്യുക എല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നമ്മുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പം എനിക്ക് ഇത് സ്റ്റോറി ആയിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് എന്നതിലൊക്കെ ടെക്സ്റ്റ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എ എ ടെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ജസ്റ്റ് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു കളേഴ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കളറിന്റെ ഓപ്ഷൻ ഉണ്ട് സ്റ്റൈൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി അതല്ല ഈ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ എ എ എന്നുള്ള ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സ്റ്റൈൽ മാറുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യാവുന്നതാണ് അല്ല ബോക്സ് വേണ്ട എന്നുണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഔട്ട് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി അലൈൻമെന്റിന്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് അലൈൻ ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ അത് വേണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ നീക്കി വെക്കാവുന്നതും ആണ് പിന്നെ ഫോണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം ഇവിടെ താഴെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫോണിലോട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പം ഞാൻ എക്സാമ്പിൾ ഒരു ഫോൺ സെലക്ട് ചെയ്യുകയാണ് എന്തായാലും അത് കഴിഞ്ഞാൽ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ആവുന്നതായിരിക്കും ഇനി ഒരു ടെക്സ്റ്റ് എവിടെയെങ്കിലുമൊക്കെ നീക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ഇത് നീക്കി വെക്കാവുന്നതാണ് ഇനി ഇതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് രണ്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് സൈസ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാവുന്നതാണ് എന്തായാലും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്യുക അപ്പം ഈ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ആവുന്നതായിരിക്കും അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്ക് സ്റ്റോറിയിലോട്ട് ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജനുവനായിട്ടുള്ള അഭിപ്രായം എസ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്